പറയുമായിരുന്നു, കൂടെ കൂടെ പറയുമായിരുന്നു. ഇങ്ങനെ അടിക്കും, വഴക്ക് പറയും. വഴക്ക് പറയും, എല്ലാം പറയുമായിരുന്നു. ദേഹോപദ്രവം ചെയ്യും എന്നെല്ലാം പറയുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ചെന്ന് സ്ത്രീധനം ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഇതൊക്കെ തരാനില്ലേ, എനിക്ക് തന്നൂടെ എന്നുള്ള. 10 ലക്ഷം രൂപ വേണം എനിക്ക്, കാറ് വേണം, ഈ വണ്ടി പോലെ വേറെ വണ്ടി വേണം, അതല്ലെങ്കിൽ ഇത് വിറ്റ് കൊടുക്കണം, പൈസ കൊടുക്കണം, ഈ പൈസ വേണം. അങ്ങനെ ഒരുപാട് പീഡിപ്പിക്കുമായിരുന്നു. തലേ ദിവസം വിളിച്ചിരുന്നു, ഉച്ചയ്ക്ക്, തലേ ദിവസം ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അടുത്ത മാസം എക്സാമാണ്, എനിക്ക് കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ട് തരണം. ഞാൻ ചോദിച്ചു മക്കളെ കിരൺ തരത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു കിരൺ തരത്തില്ല, കിരൺ വഴക്ക് പറയും. ഞാൻ പറഞ്ഞു എൻ്റെ കൈ ഉള്ള പൈസ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം എന്ന് പറഞ്ഞു. ആ ഞായറാഴ്ച ഉച്ചയ്ക്ക്, രാവിലെയും വിളിച്ചായിരുന്നു, ഉച്ചയ്ക്കും വിളിച്ച്. പഠിക്കുന്നത് പിന്നെ ഇഷ്ടമായിരുന്നു, പൈസയൊന്നും കൊടുക്കാൻ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. അല്ലാതെ ജോലിക്ക് വിടുന്നതൊന്നും ഇഷ്ടമല്ല. ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മതി, അല്ലാതെ നീ പഠിക്കാൻ പോണ്ട. പി എസ് അന്നേരം അവൾ പറഞ്ഞു എനിക്ക് പി എസ് സി എഴുതണം, അതിൻ്റെ കൂടെ ഈ ബി എം എസ് പൂർത്തീകരിക്കണം, പിന്നെ രണ്ടുമൂന്ന് വിഷയം കിട്ടാനുണ്ട്, അത് പൂർത്തീകരിക്കണം, അതിന് വേണ്ടി അമ്മ എനിക്ക് കുറച്ച് പൈസ ഇട്ട് തരണം, പൈസ പരീക്ഷാ ഫീസ് അടയ്ക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു മക്കളെ ഇന്ന് ഞാൻ ഇട്ട് തരാം, എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇട്ട് തരാം. ഞാൻ പറഞ്ഞു കിരണിനോട് ചോദിച്ചാൽ എന്താ, ആ അത് അവൻ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല. അന്നേരം എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അത് മറ്റേ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ, നീ പഠിച്ച് ജോലി കിട്ടുമ്പം പിന്നെ ഇവൻ്റെ ഈ സ്വഭാവം മാറും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങിക്കുക എന്നതായിരുന്നു അവളെ ആഗ്രഹം. വേറെ തള്ള പിന്നെ മോൻ്റെ സൈഡിൽ നിൽക്കും, മോൻ്റെ സൈഡിൽ നിന്ന് അതും ഇതുമൊക്കെ പറയുമായിരുന്നു. അവരിപ്പോഴെങ്കിലും ഈ സ്ത്രീധനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഈ വിസ്മയയുടെ അച്ഛനും അമ്മയോടും സംസാരിച്ചിട്ടുണ്ടോ? ഈ കിരണിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ വേണമെന്നൊരു ഡിമാൻഡ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കിരണിന്റെ അമ്മയും അച്ഛനും അച്ഛൻ്റെ കൂടെ സംസാരിച്ചെങ്കിലേ ഉള്ളൂ, എൻ്റെ കൂടെ പറഞ്ഞിട്ടില്ല. ഈ കിരണിനാണ് എല്ലാം വേണ്ടിയത്, കിരണിന എല്ലാ ഉത്തരവാദിത്വം കിരണിനാണ്, അല്ലാതെ മറ്റാർക്കും അത് ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിരണാണ് ദേഷ്യവും അടിയും അക്രമവും എല്ലാം ഉള്ളത്. ക്യാരക്ടർ ഭയങ്കര ദേഷ്യ സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരും, അപ്പോഴ് അടിക്കുക, വഴക്ക് പറയുക, വീട്ടുകാരെ പറയുക, അതൊക്കെ സഹിച്ച്. പിന്നെ ഫോൺ വിളിക്കാൻ അമ്മയ്ക്കുള്ളായിരുന്നു, ഫോൺ വിളിക്കാൻ പറ്റില്ല, മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ അന്നേരം അവൾ പറയുമായിരുന്നു അമ്മയെങ്കിലും ഒന്ന് വിളിക്കട്ടെ, അമ്മയുടെ നമ്പരെങ്കിലും ഒന്ന് അതിൽ കടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്, എന്നും വിളിക്കുമായിരുന്നു, രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ വിളിക്കുമായിരുന്നു. വൈകിട്ട് അന്നേരം രാവിലെ പിന്നെ എവനെങ്ങനെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് അവൾ ആഗ്രഹം, രാവിലെ അങ്ങ് പോയാൽ വിളിക്കാമല്ലോ ഇങ്ങോട്ട്, എന്നെ വിളിച്ച് കുറേ നേരം സംസാരിക്കും. അതിനുവേണ്ടി എങ്ങനെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ഥലം മാറിയാലും വേണ്ടില്ല, പോയാൽ മതി എന്നുള്ള രീതിയായിരുന്നു. അവൾ ബാത്റൂമിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയാൽ വിളിക്കുന്നത്, ഫോൺ വിളിക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞ് മെസ്സേജ് അയക്കരുത്, മെസ്സേജ് അയച്ചാൽ അവൻ കണ്ട അവൻ ഫോൺ തല്ലി പൊട്ടിക്കും. ഇപ്പം തന്നെ 5-ാമത്തെ ഫോണും കണ്ട പൊട്ടിക്കുന്നത്.
തല്ലി പൊട്ടിച്ച് സിം എല്ലാം വലിച്ചു പിടിച്ച് ദൂരങ്ങളായി. എന്നിട്ട് പിന്നെ വാങ്ങിച്ചു കൊടുക്കും. വീട്ടുകാർ തമ്മിൽ അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. അതെന്താന്ന് എനിക്കറിയത്തില്ല. അച്ഛനുമായിട്ടാണ് സംസാരിച്ചത്.